അതും ആ പ്രീതയോട് എന്താ ആന്റി നീ തന്നെ പറയൂ ആ സ്റ്റൂപ്പിഡ് പ്രീതയും എന്റെ മോള് കാർത്തികയും തമ്മിൽ എന്ത് കമ്പാരിസണാ ഉള്ളത് ഐ മീൻ എന്റെ മോള് കാർത്തിക ബ്യൂട്ടിഫുൾ ആണ് സ്റ്റൈലിഷ് ആണ് ഒരു സ്റ്റാറ്റസ് ഉണ്ട് അവൾക്ക് ഈ മിഡിൽ ക്ലാസ് സ്റ്റൂപ്പിഡ് പെണ്ണിന് പൃഥ്വി പോലെ ഗുഡ് ലുക്കിംഗ് വെൽ സെറ്റിൽഡ് ആയി പയ്യനെ കിട്ടിയത് എങ്ങനെയാ ഞാൻ കാരണം വാട്ട് ഇതെന്താ നീ പറയുന്നേ നീ എന്താ പറയുന്നേന്ന് കാര്യം സിമ്പിളാ ആന്റി നോക്കിയേ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രീതയുണ്ടല്ലോ അവൾ നിങ്ങളുടെ വീട്ടിൽ മരുമകളായനെ സോ ഇൻ എ വേ ഞാൻ രോഹിതിനെ അവളിൽ നിന്ന് എടുത്തു പകരം അവൾക്ക് ആരെങ്കിലും കെട്ടിയല്ലേ പറ്റൂ അത് പൃഥ്വിക്കൊപ്പമായി യു നോ വാട്ട് എനിക്ക് തോന്നുന്നു നിനക്കും ജലസി ഫീൽ ഉണ്ടെന്ന ചില ആളുകൾക്ക് അസൂയ തോന്നുമ്പോ ഉണ്ടല്ലോ അവർ ദേഷ്യത്തിൽ ഇത്ര സ്റ്റുപ്പിഡ് വർത്തമാനം പറയും ഈ പ്രീതയുടെ കല്യാണം ഉണ്ടല്ലോ പൃഥ്വിയുമായിട്ട് നടക്കുന്നത് അതൊരിക്കലും നീ കാരണമേ അല്ല അത് മനസ്സിലായിക്കോളൂ ആൻഡ് വൺ മോർ തിങ് പ്രീത ഇപ്പൊ വിവാഹം കഴിക്കുന്ന ആരെയാണെന്നറിയാമോ അവളെ അങ്ങേയറ്റം പ്രണയിക്കുന്ന ഒരാളെ പിന്നെ നിന്നെ വിവാഹം കഴിക്കുന്ന ആളുണ്ടല്ലോ അവൻ അൺഫോർച്ചുനേറ്റ്ലി നിന്നേക്കാൾ പ്രീതയെ തന്നെയാ ഇഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇസന്റ് ദാറ്റ് സാഡ് എന്ത് പ്രീതയുടെ ഭാഗ്യമെന്നോ വാട്ട് എ ജോക്ക് ഇന്ന് നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ കവിത ആന്റി ഇന്ന് പ്രീതയുടെ നാശത്തിന് തുടക്കം കുറിക്കുകയാണ് അതിനുള്ള ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത് മോനിന്റെ ഭാവി മരുമോനെ പരിചയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ലേ ഏയ് മോനെ പൃഥ്വി മോനെ ഇവിടെ വന്നേ ഇതാണ് പൃഥ്വി ഞങ്ങളുടെ ഭാവി മരുമകൻ ഇത് രോഹിത് നമ്പ്യാർ കുടുംബത്തിലെ മൂത്ത മോനാ ഹായ് പൃഥ്വി രോഹിത് മോനെ നിനക്ക് പിന്നെ അറിയോ മുമ്പ് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഇദ്ദേഹത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന് എന്നാലും എന്റെ മനസ്സ് പറയുന്നു എവിടെയോ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്ന് ആക്ച്വലി പല ആളുകളും എന്നെ കണ്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ഇത്തരത്തിൽ കൂടുതൽ സാധാരണക്കാരന്റെ മുഖമാണല്ലോ അതുകൊണ്ട് ആളുകൾ അങ്ങനെ കരുതാറുണ്ട് ഏയ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് എന്റെ മനസ്സ് പറയുന്നത് തന്നെ എവിടെ കണ്ടിട്ടുണ്ടെന്ന് അത്രേ ഉള്ളൂ മോനെ രണ്ട് മിനിറ്റ് അവര് ഞങ്ങളുടെ അയൽവാസികളാണ് മിസ്റ്റർ ശർമ്മയും ഭാര്യയും അവര് പ്രത്യേക പരിചയപ്പെടാൻ നിൽക്കുകയാണ് ഞാൻ ഇപ്പൊ വരാം വാ മോനെ ശരി നമസ്കാരം ആന്റി ഞാൻ ഒരു മിനിറ്റിൽ വരാം എക്സ്ക്യൂസ് മീ പ്ലീസ് എനിക്ക് നേരെ കിരണും രോഹിത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അവരെ ഇരുവരെ ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം കാരണം ഞാൻ അവരുടെ കണ്ണിൽ സംശയത്തിന്റെ നിഴൽ കണ്ടു നോ 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 വളരെ അലേർട്ടായിരിക്കണം ഞാൻ എന്താ ഇല്ല താൻ എനിക്ക് സ്ട്രേഞ്ചർ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്നാണ് തനിക്ക് ഉറപ്പാണ് നമ്മൾ കണ്ടിട്ടില്ലെന്ന് ഡാം ഷുവർ മുൻപ് കണ്ടിട്ടില്ല നമ്മൾ എക്സ്ക്യൂസ് മീ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം ജസ്റ്റ് വൺ മിനിറ്റ് ഞാൻ കേട്ടു താങ്കളൊരു ബിസിനസ് മാനാണെന്ന് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു നമ്മൾ ഏതെങ്കിലും ബിസിനസ് കോൺഫറൻസിൽ അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗിൽ വെച്ച് കണ്ടിട്ടുണ്ടാവാമെന്ന് കാരണം താങ്കളുടെ മുഖം വളരെ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ പ്രതി താങ്കൾ വളരെ യൂണിക്കുമാണ് ഐ ഡോണ്ട് തിങ്ക് സോ ആൻഡ് ഐ ആം ഡാം ഷുവർ മുൻപൊരിക്കലും കണ്ടിട്ടില്ല ഓ ഗോഡ് രോഹിത് പൃഥ്വിയോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുകയാണോ ഐ ഹാവ് ടു ഡു സംതിങ് അത് രോഹിത് ഏട്ടാ ഞാൻ നിങ്ങളെ എത്ര നേരമായി അന്വേഷിക്കുന്നു ഓ ഒന്നുമില്ല ഞങ്ങൾ ഒരു ഡിസ്കഷനിലായിരുന്നു പറഞ്ഞോ എന്തു പറ്റി എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് യാ ഐ ജസ്റ്റ് കം മീറ്റ് മിസ്റ്റർ പൃഥ്വി എനിക്കറിയാം
പ്രീതയുടെ അമ്മ പരിചയപ്പെടുത്തി തന്നിരുന്നു. അതാ രോഹിത്തേട്ട വരൂ, അമ്മ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. അല്ലല്ല, ഞാൻ രണ്ട് മിനിറ്റ് വന്നേക്കാം. ഇല്ല പൃഥ്വി, സോറി, മറ്റു കാര്യങ്ങൾ പിന്നെ സംസാരിക്കാലോ. സോറി, വിൽ സീ ലേറ്റർ. നോ പ്രോബ്ലം, പ്ലീസ് കേറി വരൂ. വന്നേ. താങ്ക് ഗോഡ് ഷർലി, കൃത്യസമയത്തെത്തി. കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ രോഹിത്തിന് എല്ലാം ഓർമ്മ വന്നേനെ. ഞാൻ വരാം. ഇവൻ അത്ര എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. ഐ ആം ഷുവർ സംതിങ് ഈസ് ഫിഷി. വരൂ രോഹിത്തേട്ടാ, എല്ലാരും വെയിറ്റ് ചെയ്യുകയാണ്. This girl is crazy. ഇപ്പോ വരാം. എന്റെ ദൈവമേ, ഈ ചെക്കം വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എല്ലായിടത്തും ഉണ്ടല്ലോ. എന്റെ സൃഷ്ടി, നിന്റെ ദൃഷ്ടി ഒന്ന് ശരിയാക്ക്. ഇങ്ങനെ എല്ലായിടത്തും ഞാൻ ഇവനെ കണ്ടുകൊണ്ടിരുന്ന എന്റെ തലമുണ്ട് മൊത്തം കൺഫ്യൂഷനായി പോകത്തേ ഉള്ളൂ. അയ്യോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റുന്നേ? ഞാനിങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഇവൻ പിന്നെയും വന്നോ? എന്റെ ദൈവമേ, ഞാൻ എന്തിനാ അവനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നേ? എന്തിനാ റോങ് സൈഡിൽ പോകുന്ന സൃഷ്ടി? നിനക്കൊന്നും സംഭവിക്കില്ല. എവിടെ പോകുന്നു നീ? വീട്ടില്. വീട്ടിലേക്കോ? ഇവിടെ ഇത്രയും ജോലി കിടക്കുമ്പോഴാണോ വീട്ടിലേക്ക് പോകുന്നത്? കാരണം ജാനകി ആന്റി, എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ കാഴ്ചകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്റെ ഫ്യൂച്ചറിന്റെ ദൃഷ്ടിയിലുണ്ടല്ലോ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇരുട്ട്. ഇവൾക്ക് ഇതെന്താ പറ്റിയത്? ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഇനി കണ്ണുവെട്ടതായിരിക്കുമോ? ഏതെങ്കിലും കരിങ്കണ്ണായിരിക്കുമെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ആ കൊച്ചിന് നന്നായിട്ട് ഒഴിഞ്ഞിടും. തനിക്ക് സ്ട്രേഞ്ചർ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്നാണ്. തനിക്ക് ഉറപ്പാണോ നമ്മൾ കണ്ടിട്ടില്ലെന്ന്? പ്രീത, നീ ആരെ തിരയുന്നുണ്ടല്ലോ? അത് എന്റെ അമ്മയെ. ഞാൻ കരുതി നീ എന്നെയാകും തിരയുന്നതെന്ന്. റിലാക്സ്, ഞാൻ തമാശ പറഞ്ഞത്. നിന്റെ ചിരി വളരെ സുന്ദരമാണ്. ഇവൾ എന്തിനെങ്ങനെ ചിരിക്കുന്ന ഈ പൃഥ്വിയെ കണ്ടിട്ട്? ഈ നെറ്റിച്ചുട്ടി അത് തിരിഞ്ഞിരിക്കുക. വേണ്ട വേണ്ട, ഞാൻ ശരിയാക്കി തരാം. ഈ പൃഥ്വി ഉണ്ടല്ലോ, പ്രീതയെ കുറച്ച് അധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. താങ്ക് യു. നോ, ഇറ്റ്സ് പെർഫെക്റ്റ്. ഓ നോ, ഷെർലിൻ എന്നോട് ദേഷ്യം പിടിച്ചെന്ന് തോന്നുന്നു. ഇനി അവളുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വരും. ഇന്നത്തെ കാര്യം പോക്ക. പ്രീത, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ഞാൻ തന്നെയാ. എന്താടി, നിനക്ക് എന്നെ കണ്ടിട്ട് ഇഷ്ടമായില്ലേ? ആ പൃഥ്വിയുടെ കൂടെ ചിരിച്ച് കൊഴയായിരുന്നല്ലോ. അത് മാത്രമല്ല, ഇതിന് എന്താടി കുഴപ്പമുണ്ടായിരുന്നേ? നേരെയാക്കുന്നു, പിടിക്കുന്നു, എനിക്ക് ഒരു പ്രോബ്ലം തോന്നിയില്ല. നിന്നെ ചുമ്മാ തൊടാൻ വേണ്ടിട്ട് വെറുതെ ഓർന്ന് പറഞ്ഞു ഉണ്ടാക്കിയതാടി അവൻ. ശരിയല്ലേ? കൺഗ്രാജുലേഷൻസ് ഉണ്ട് നിനക്ക്. ഒരുപാട് നന്ദി. ആഹാ, അപ്പൊ ഇതാണ് നിന്റെ ഭാവി വരാൻ.
നിങ്ങൾക്കും എന്റെ ആശംസകൾ ഉണ്ട് കേട്ടോ. ഏ നോ നോ അങ്കിൾ, അങ്കിളിന് തെറ്റുപറ്റിയതാ, ഞാനല്ല ഇവളുടെ വരൻ. അങ്കിൾ, ഇത് എന്റെ സുഹൃത്താണ് കിരൺ. കിരൺ നമ്പ്യാർ. ഐ ആം സോറി, ഞാൻ സരളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഒരു സെക്കൻഡ്, നീ അവിടെ നിക്ക. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഞാൻ നിന്റെ വരനാണെന്ന് തോന്നുന്നത്? എക്സ്ക്യൂസ് മീ, ആരും അങ്ങനെ ചിന്തിക്കില്ല. വട്ടമാരെ അങ്ങനെ കരുതും. അങ്കിൾ, നിങ്ങളെ വട്ടനെന്ന് വിളിക്കാവള്. എനിക്ക് തോന്നുന്നു എല്ലാം മെന്റൽ ആണെന്ന്. നിനക്കും മെന്റൽ, പിന്നെ നീ ഇൻവൈറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും വട്ട് തന്നെയാടി. ഓക്കെ, നോക്ക്, ഇന്ന് എനിക്ക് നിന്നോട് തല്ലുകൂടാൻ തീരെ സമയമില്ല. നീ എവിടെയാണെന്ന് നിനക്കറിയാമോ? ഇന്ന് എന്റെ നിശ്ചയമാണ്. ഇറ്റ്സ് മൈ ഡേ. എനിക്ക് സുഖാണ്. പിന്നെ ഈ ഡെക്കറേഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് സൃഷ്ടിയാ. ഓരോന്ന് വന്ന് ടൈം വേസ്റ്റ് ആക്കിക്കോളും. ഡെക്കറേഷൻ ഒരുപാട് നന്നായിട്ടുണ്ട്. പ്രീത, നിന്റെ വുഡ് ബി വളരെ ഹാൻഡ്സം ആണ്. താങ്ക്സ്. ഏയ്, അല്ലല്ല, അത് ഒരു മിനിറ്റ്, ജസ്റ്റ് എക്സ്ക്യൂസ് മീ. അങ്കിൾ നിന്നെ എന്റെ കല്യാണ ചെക്കൻ എന്ന് പറഞ്ഞപ്പോ നിനക്ക് വലിയ പ്രോബ്ലം ആയിരുന്നല്ലോ. ഈ പെൺകുട്ടി ചിരിച്ചോണ്ട് നിന്നോട് ഹാൻസം എന്ന് പറഞ്ഞപ്പോ ഉടനെ താങ്ക് യു എന്ന് പറഞ്ഞു. ഇപ്പൊ നിനക്ക് പ്രശ്നമില്ലേ? എന്റെ ദൈവമേ, നീ ഇങ്ങനെയായി പോയല്ലോ. വിൽ യു സ്റ്റോപ്പ്? പ്രോബ്ലം എന്താന്ന് അറിയോ നിനക്ക്? പ്രോബ്ലം എന്താന്ന് വെച്ചാ പ്രണയം ഉണ്ട് മോളെ. യുനോ, അവൾ എന്നെ പുകഴ്ത്തി കാണില്ലേ? റിയലി? അല്ലെങ്കിലും എല്ലാ വട്ടന്മാരും ഇങ്ങനെ തന്നെയാ. നീ ഒന്ന്, ഹലോ, രണ്ടാളും കൂടി എങ്ങോട്ടാ? അത് അച്ഛമ്മേ, ഇവളുടെ ദുപ്പട്ടയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാൻ കൊണ്ടുപോയായിരുന്നു. വേണ്ട, എന്താന്ന് വെച്ചാൽ ഈ ആൾക്കാരൊക്കെ എന്നെ സെർവന്റ് ആയിട്ടാ കാണുന്നേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പ്രോബ്ലം അങ്ങ് സോൾവ് ചെയ്തേക്കാവുന്ന. ശരി അച്ഛമ്മേ, പോയിട്ട് വാ. നീ എന്തൊക്കെയാ പറഞ്ഞേ? എന്തു പറ്റിയടി, നിന്റെ മുഖത്ത് ആ ഒബ്ജെക്ഷൻ വീണ്ടും വന്നില്ലേ? ആ പ്രതി നിന്നെ ഹെൽപ്പ് ചെയ്തപ്പോ അവന്റെ കൈ തൊട്ടപ്പോ നിനക്ക് പൂവായിട്ടാണോ തോന്നിയത്? എന്റെ കയ്യിൽ എന്തോടെ മുള്ളിരിക്കാണോ? വേഗം ഇങ്ങോട്ട് വാടി. പറയട്ടെ, ഞാൻ പറയുന്നേക്ക്. എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, നീ അവളെ എങ്ങനെയാ തൊട്ടത്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓഹോ, അതിനാണോ നീ ദേഷ്യപ്പെടുന്നത്? കം ഓൺ ബേബി, ഞാൻ അവളെ ഇങ്ങനെയാണോ പിടിച്ചത്? ഞാനിപ്പോ നിന്നെ പിടിച്ച പോലെ? ബേബി, ഞാനത് അഭിനയിക്കായിരുന്നു. നല്ലവനായ പയ്യനെ പോലെ പെരുമാറുക എന്നത് ആ പ്രീതിയെ കല്യാണം കഴിക്കാനുള്ള അഭിനയായിരുന്നു. ഇപ്പൊ പറ, ഞാൻ അൺറൊമാൻറ്റിക്കായി പെരുമാറിയാൽ അവൾക്ക് ഈ സംശയം തോന്നില്ലേ? ഞാൻ അവൾ എന്തിനു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്ന്. രണ്ട് കാലം കൊണ്ടേ കല്യാണം നടക്കും. ഒന്ന് ഫാമിലി പ്രഷർ കൊണ്ടും രണ്ടാമത്തത് പ്രണയം കൊണ്ടും. ഇവിടെ ഫാമിലി പ്രഷർ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആക്ട് ചെയ്യേണ്ടി വരും അവളോട് പ്രണയമുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നിയതായിട്ട്. റൈറ്റ്? ശരി, ആക്ടിംഗ് ചെയ്ത് ചെയ്ത് ശരിക്കും അട്രാക്ട് ആയാലോ? ഐ ഡോണ്ട് ട്രസ്റ്റ് യു. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല ബേബി. എന്റെ തോളിൽ എപ്പോഴും ലോകത്തിലെ ഏറ്റവും ഹോട്ട് ഗേൾ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ മറ്റൊരു പെൺകുട്ടിയെ നോക്കുന്നത്? ആ പ്രീത രോഹിതിനായിരിക്കും ഹോട്ട്. പക്ഷെ എനിക്ക് ഇന്നും നീയാണ് ഹോട്ട്. പ്രോമിസ്? ഓഫ് കോഴ്സ്. എനിക്കിപ്പോ പോണം, നിശ്ചയം പാതി വഴിയിലാണുള്ളത്. ഐ വിൽ സീ യു സൂൺ അഗൈൻ. ഓക്കെ ബേബി, ഐ ട്രസ്റ്റ് യു. പക്ഷെ നിന്റെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ, എനിക്ക് അവരെ ഒന്നും ഒട്ടും വിശ്വാസമില്ല. ആ കാര്യം കൊണ്ട് തന്നെ നീ വീണ്ടും വീണ്ടും ക്ലാരിഫിക്കേഷൻ തരേണ്ടി വരും. സൃഷ്ടി, നീ ആ സമീരനെ പറ്റി മോശമായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാ, അവൻ കള്ളനാണ്, ഭ്രാന്തനാണ്, വായി നോക്കിയാണ് തല്ലുപുള്ളിയാണ്. അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്. അവന്റെ വൃത്തികേടിനെ പറ്റി ഒരു ഡിക്ഷണറി തന്നെ ഉണ്ടാക്കി വെക്കും മനസ്സില്. സൃഷ്ടി, ഇങ്ങനെ പോയാ പറ്റില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോവും? ഓ ഗോഡ്. ഏ സൃഷ്ടി, നിന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്തിനാ മനസ്സിൽ ലവ്വിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നെ? അതും ആ വൃത്തി കേട്ട ഷോട്ടിയുടെ കൂടെ. ആ ഷോട്ടി ഇത്ര മോശക്കാരനൊന്നും അല്ല. മോശക്കാരി ഞാനാ. എത്ര വഴക്കുണ്ടാക്കി അവനോട്, എന്നിട്ടും അവൻ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ജീവിതത്തിൽ അവൻ മാവ് കുഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇന്നവൻ അതും ചെയ്തു എനിക്ക് വേണ്ടി മാത്രം. എന്റെ
പൊന്നെ നീ എക്സാക്ട്ലി എന്താ ഫീൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ ഫീലിംഗ്സ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. വേണ്ട വേണ്ട, അങ്ങനത്തെ ഫീലിംഗ്സ് ഒന്നും വേണ്ട സൃഷ്ടി, പ്ലീസ് അങ്ങനത്തെ ഫീലിംഗ്സ് ഒന്നും കൊണ്ടുവരല്ലേ സൃഷ്ടി. എന്തു ചെയ്യും സൃഷ്ടി? സൃഷ്ടി നീ എവിടെയാ? സൃഷ്ടി, എന്റെ ദൈവമേ, ഇപ്പൊ ഇവന്റെ ശബ്ദം എനിക്ക് മനസ്സിലും കേൾക്കാൻ തുടങ്ങിയോ. ഓ ഗോഡ്, എനിക്ക് എന്താ സംഭവിക്കുന്നത്? എന്റെ ദൈവമേ, എന്താ ഇത്? സൃഷ്ടി ബ്രീത്ത്. എനിക്കറിയാം, ആദ്യം കാണും പിന്നെ മാഞ്ഞു പോകും, കാരണം ആക്ച്വലി നീ ഇവിടെ ഇല്ല. ഗോഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് മീ? ഇവനെ എന്തിനാ ഞാൻ എല്ലായിടത്തും കാണുന്നത്? ഒന്ന് പിഞ്ചെയ്ത്. നീ ശരിക്കുള്ളതാണോ? എന്ത് പറ്റി പൊട്ടിക്കളി നിനക്ക്? എത്ര തവണ വിളിച്ചു ഞാൻ? നോക്ക്, സത്യം മാത്രമേ പറയാവുള്ളൂ. നിനക്കെന്നോട് എന്താ തോന്നുന്നത് പറയെന്തെങ്കിലും. എന്താ ഫീൽ ചെയ്യുന്ന? കിരൺ, എന്താ പറ്റിയത്? ഓ മൈ ഗോഡ്, എന്റെ ദുപ്പട്ടയ്ക്ക് എന്താ? നീ എന്തിനാ കഥ അടച്ചത്? കഥ അടഞ്ഞു തന്നെ ഇരിക്കും. കഷ്ടപ്പെട്ടിട്ടാ നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടിയത്. കഥക തുറന്നെടുക്കാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്യും. ഓക്കെ, വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അതിനിപ്പോ എന്താ? കഥക തുറന്നു തന്നെ ഇരിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം മാത്രമേ പറയാവൂ. നിന്റെ പ്രശ്നം എന്താടി പെണ്ണേ? എന്റെ പ്രശ്നം ഇതാണ്, നീ കിരൺ നമ്പ്യാരാണ്, ലോകത്തിലെ ഒന്നാം നമ്പർ ഫ്ലർട്ട്. എവിടെ പെണ്ണിനെ കണ്ടാലും നീ ഫ്ലർട്ടിങ് തുടങ്ങും. നിനക്ക് തോന്നുന്നുണ്ടാവും നീ വലിയ റോമിയാണെന്ന്, പക്ഷെ ഞാൻ നിന്റെ ജൂലിയറ്റ് അല്ല. നീ എന്ത് വേണമെങ്കിലും അങ്ങ് പറയൂ അല്ലേടി. അങ്ങനെ എന്തെങ്കിലും അല്ല, ഞാൻ കണ്ടതാ താഴെ പെൺകുട്ടികളെ കൂടി നിന്നപ്പോ നീ അവരോട് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ ഫ്ലേർട്ട് ചെയ്യാറില്ല. ആണോ? ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാ നിന്റെ ഈ കണ്ണാ പെൺപിള്ളേരുടെ മുഖത്ത് പതിഞ്ഞിരിക്കുന്നത്, പിന്നെ പല്ലെല്ലാം പുറത്ത് കാട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. നീ മെന്റലും മന്ദബുദ്ധിയും രണ്ടും കൂടിയാ. ലെറ്റ് മീ ടെൽ യു, അത് എന്റെ ഫാൻസ് ആയിരുന്നു മന്ദബുദ്ധി. നീ ഇങ്ങനെ എന്റെ കയ്യിൽ കയറി പിടിക്കുന്നതേ, I don't like it. മറന്നു പോണ്ടാടി, ഞാൻ കിരൺ നമ്പ്യാരാ. പെമ്പിള്ളർ എന്റെ അടുത്ത് എത്താൻ കൊതിച്ചോണ്ടിരിക്കാ. ഓ റിയലി? എന്നെ വേഗം പോയിക്കോ. നിന്നെ കാത്തിരിക്കുന്ന പെമ്പിള്ളറുടെ അടുത്തേക്ക് അവരോട് പോയി സംസാരിച്ചോ. ഇവിടെ നിന്ന് എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നേ? അവരെ പോലെ ഞാൻ നിനക്ക് പറ്റിയ ഒരാളൊന്നുമല്ല. ഓ റിയലി? ഇപ്പൊ എനിക്ക് മനസ്സിലായടി. നിനക്കറിയോ നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്? നിന്നെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി. ഞാനത്ര മോശമൊന്നുമല്ല. ഓക്കെ, ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല. പിന്നെ എന്താണ് മിസ് പാവക്കേ? ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് നല്ലതാ ചിന്തിക്കുന്നത്, ഹാപ്പി ആയിരിക്കണം, സേഫ് ആയിരിക്കണം എന്ന്. പക്ഷെ നീ എന്നെ മോശമായിട്ടാ കാണുന്നേ. അറിയോ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കോച്ചിങ് സെക്ഷൻ കളഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ ആർക്കു വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തേ. ഓക്കെ, എനിക്ക് വേണ്ടിയോ? റിയലി? അത് പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, അത് പിന്നെ ഞാൻ എന്തൊക്കെയാ ഈ പറയുന്നേ. നീ ഭയങ്കര ദേഷ്യത്തിലാ, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അല്ലാതെ ഒന്നുമില്ല എന്റെ പൊന്നെ. ശരി, അത് അവിടെ ഇരിക്കട്ടെ. നിന്നിൽ നിന്ന് സത്യമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിനക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും നേരം ആയിട്ടും എന്തൊക്കെയോ പറയുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. നീ വെറുതെ സമയം കളയാണ്. കുറച്ചു മുമ്പ് താഴെ പെൺകുട്ടികളോട് നിന്ന് കൊഞ്ചി കൊഴിഞ്ഞ് ഫ്ലേർട്ട് ചെയ്യായിരുന്നില്ലേ? എന്റെ കയ്യിൽ അതിന് കളയാൻ സമയമില്ല. ഓ ഹലോ, നിന്റെ പൃഥ്വിയുടെ എൻഗേജ്മെന്റിൽ എനിക്ക് ഒരു ജലസും ഇല്ല. പിന്നെ എന്തിനാണ് ഞാൻ ആ പെമ്പിളരെ ഫ്ലേർട്ട് ചെയ്യുമ്പോൾ നിനക്ക് മാത്രം കൊള്ളുന്നേ? പറയോ, ഞാൻ ഫ്ലേർട്ട് ഒന്നും അല്ല ചെയ്തേ. ഒരു മിനിറ്റ്,
അങ്ങനെ തന്നെ ആവട്ടെ. നീ ഫ്ലേർട്ട് അല്ല ചെയ്തത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നോക്ക്, എനിക്ക് കാണാൻ കണ്ണുണ്ട്, ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധിയും ഉണ്ട്, എല്ലാം മനസ്സിലാവും എനിക്ക്. നീ എപ്പോഴെങ്കിലും എന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാറുണ്ടോ? നിന്നോടോ? ഒരിക്കലും ഇല്ല. ഫൈൻ, ഓക്കെ. ഈ നിശ്ചയം നടക്കാൻ പാടില്ല പ്രീത. പ്രീതു നിനക്ക് ചേർന്ന പയ്യനെ അല്ല. ഈ കല്യാണം നടക്കരുത്. നിശ്ചയം നീ വേണ്ടെന്ന് പറയാം. നീ ഉത്തരവൊന്നും പറഞ്ഞില്ലല്ലോ. ഏത് ചോദ്യത്തിനുള്ള ഉത്തരം? അത് തന്നെ. നിനക്കെന്നോട് നിന്റെ മനസ്സിൽ എന്താ ഫീൽ ചെയ്യുന്നതെന്ന്. ഞാൻ കരുതുന്നത് നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ? ഏറ്റവും വലിയ? ഏറ്റവും വലിയ എന്താ? ഇറിറ്റേറ്റിംഗ് പെണ്ണാണ്. അല്ലാതെ പിന്നെ നീ എന്താ കരുതിയ തോട്ടിക്കോലെ? ഞാൻ കരുതിയത്